വിശുദ്ധന്മാരായ ദൈവ മക്കൾക്ക് ക്രിസ്തു യേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം. നമ്മൾ തുടർമാനമായി ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്ന വിശുദ്ധ വേദപുസ്തക വചനഭാഗം പത്രോസിൻ്റെ ഒന്നാമത്തെ ലേഖനം രണ്ടാമധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യമാണ്. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിക്കപ്പെട്ട ഒരു പ്രത്യേക സമ്പത്തും രാജകീയ പുരോഹിതവർഗവുമാണ് വിശുദ്ധ വേദപുസ്തകം. വിശ്വസിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൽ രക്ഷിതാവായി തീർന്ന ദൈവമക്കളായി തീർന്ന ദൈവ വിശുദ്ധന്മാർ എന്നുള്ളത്. ഇത് G2R പ്ലാറ്റ്ഫോമാണ്. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ മനുഷ്യൻ ആചരിച്ചു വരേണ്ടതായ ഉപദേശ സത്യങ്ങളെ ക്രോഡീകരിച്ച് ദൈവവചനം പഠിക്കുന്ന ഒരു വേദവചന പഠന വിഭാഗമാണിത്. അതുകൊണ്ടാണ് ഇതിന് G2R എന്ന പേര് വരുവാൻ കാരണം. ജനസിസ് ടു റെവലേഷൻ. എൻ്റെ പേര് കുരുവിള വർഗീസ്. രാജകീയ പുരോഹിതവർഗത്തിൽപ്പെട്ട ദൈവമക്കൾ എങ്ങനെ ജീവിക്കണം എന്നുള്ള വിഷയത്തിൽ നമ്മൾ വിചിന്തനം ചെയ്തു വരികയായിരുന്നു. നാം ആത്മീയ ഓട്ടക്കളത്തിലാണ്. അമ്മയുടെ ഉദരത്തിൽ ആദ്യമായി ആ ഭ്രൂണത്തിൽ ഹൃദയത്തിന് മിടിപ്പ് ആരംഭിച്ച നിമിഷം മുതൽ നാം ഓടുവാൻ തുടങ്ങുകയാണ്. ഒരു ദിവസം ഈ ഹൃദയമിടിപ്പ് അസ്തമിക്കും. അപ്പോൾ നമ്മളുടെ ഓട്ടം തീരും. അത് സാർവത്രികമായി സകല മനുഷ്യരെയും സംബന്ധിച്ചുള്ള വിഷയം. ഒരിക്കൽ ജനിച്ചാൽ മരിക്കും എന്നുള്ളത്. എന്നാൽ രക്ഷിക്കപ്പെട്ട നിമിഷം മുതൽ, ഏത് നിമിഷമാണ് നാം കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ ഇസ്രായേൽ ജനത്തിൻ്റെ പഠിതാവും പണ്ഡിതാവും ഉപദേശകനും ആയിരുന്ന യായിറോസ് ദൈവപുത്രൻ്റെ അടുക്കൽ വന്ന് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കൊടുത്ത നിമിഷം വിഷയമാണ് നാം അവിടെ വായിക്കുന്നത്. വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുക, വീണ്ടും ജനിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. വീണ്ടും ജനിക്കുന്ന നിമിഷം മുതൽ ഒരു ദൈവപൈതൽ വിശ്വാസത്തിൽ സ്ഥിരത പൂണ്ട് തൻ്റെ ആത്മീയ ഓട്ടം അവസാനിക്കുന്നിടം വരെ എന്തെല്ലാം വിഷയങ്ങൾ വിട്ടോടണം എന്നുള്ള കാര്യത്തെ അടിസ്ഥാനമാക്കിയാണ് നാം വിചിന്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 1-ാമത്തേത് ദുർനടപ്പ് വിട്ടോടണം. കൊരിന്ത്യർക്ക് എഴുതപ്പെട്ട 1-ാമത്തെ ലേഖനം 6:18 വാക്യം. ഫോർണിക്കേഷൻ, ഫോർണിയ എന്ന ഗ്രീക്ക് പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നാം ഗ്രഹിക്കുകയുണ്ടായി. 2-ാമത് ജഡത്തിൻ്റെ ഇച്ഛയെ. നാം ജഡത്തിലല്ലേ വസിക്കുന്നത്? ഇതിനകത്ത് ആശകളും ആഗ്രഹങ്ങളും ഇച്ഛകളും ഇംഗിതങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അതിനെ വിട്ടുവിടുക. കൊരിന്ത്യർക്ക് എഴുതപ്പെട്ട 1-ാമത്തെ ലേഖനം 9-ാമത്തെ 24-27 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനമാക്കി. 2-ാമത് 3-ാമത് ഒരു ദൈവ പൈതൽ ജീവിതത്തിൻ്റെ മുൻപിൽ ദൈവമല്ലാതെ ആരാധനയ്ക്ക് യോഗ്യം എന്ന് തോന്നുന്ന വിധത്തിൽ വരുന്നതായ എല്ലാ വിഷയങ്ങളും വിഗ്രഹങ്ങളാണ്, വിഗ്രഹാരാധനയ്ക്ക് തുല്യമാണ്, അതിനെ വിട്ടോടണം. കൊരിന്ത്യർക്ക് എഴുതപ്പെട്ട 1-ാമത്തെ ലേഖനം 10:14 വാക്യം. അത് ദൈവം ഇസ്രായേൽ ജനത്തിന് മരുഭൂമിയിലായിരുന്നപ്പോൾ, ശ്രദ്ധിക്കുക, അവിടെ വിഗ്രഹങ്ങളോ ക്ഷേത്രങ്ങളോ ആരാധന സ്ഥലങ്ങളോ ദൈവത്തിൻ്റെ ആരാധന സ്ഥലമാകുന്ന സമാഗമന കൂടാരം ഒഴികെ ഒന്നുമില്ല. അന്യദൈവ ആരാധനക്കാരും അന്യദൈവ ആരാധനയ്ക്ക് പ്രേരിപ്പിക്കുന്ന ജാതീയ പുരോഹിതന്മാരുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ദൈവം തൻ്റെ ദാസനായ മോശയെ മുഖാന്തരം തൻ്റെ ജനത്തോട് സീനായി മലയിൽ എഴുന്നള്ളി വന്ന് അരുളി ചെയ്ത തിരുവചന വേദഭാഗമാണ് പുറപ്പാട് ദിവസവും 20-ാമധ്യായത്തിൻ്റെ 4-6 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്ന ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത്. 2-ാമത്തെ കൽപ്പന, ഒരു വിഗ്രഹത്തെയും നിങ്ങൾ നമസ്കരിക്കരുത്. അത് മോശയെ ആത്മീയ ശുശ്രൂഷയുടെ ആരംഭഭാഗത്തിൽ കുറിച്ചു എങ്കിലും അവസാനമായി താൻ വിട പറയുന്നതിന് മുൻപ് ആവർത്തന പുസ്തകം 5-ാമധ്യായം 8-10 വരെയുള്ള വാക്യങ്ങളിൽ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു. അതിനു മുമ്പ് പറഞ്ഞ അരുളി ചെയ്ത ദൈവിക എരളപ്പാടുകളുടെ അനന്തരമായുള്ള ആവർത്തനമാണ് ആ പുസ്തകത്തിൽ എഴുതി വയ്ക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ പുസ്തകത്തിന് ആവർത്തന പുസ്തകം എന്ന പേർ വരുവാൻ കാരണം. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ,
ഒരേ കാര്യം രണ്ട് തവണ പറയുകയോ ഒരേ വിഷയം രണ്ടു പേർ ഒരുപോലെ സാക്ഷ്യം പറയുകയോ ചെയ്താൽ മാത്രമേ അത് സ്വീകാര്യമാകുകയുള്ളൂ. അതുകൊണ്ട് ആ പുസ്തകത്തിൽ വീണ്ടും എഴുതി ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത്. നാലാമത് ഫിലിപ്പിയർക്കെഴുതി ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിലാണ് കഴിഞ്ഞുപോയ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ഭാരപ്പെട്ട് അല്ലെങ്കിൽ പുകഴരുത്, പിൻപിലുള്ളതെല്ലാം മറന്ന് ഓടുക. സിറ്റി ഓഫ് ഡിസ്ട്രക്ഷൻ ടു ദ സെലസ്റ്റിയൽ സിറ്റി, ഈ ലോകം ഒഴിഞ്ഞു പോകും എന്ന് ദൈവത്തിൻ്റെ വചനത്തിലും ശാസ്ത്രവും പറയുമ്പോൾ ഒഴിഞ്ഞു പോകുന്ന ലോകത്തിന് വേണ്ടി ഓടാതെ എന്നേക്ക് നിലനിൽക്കുന്ന നിത്യഭവനമാകുന്ന സ്വർഗത്തിൽ ചെന്നെത്തുവാൻ നമ്മൾ ഓടുക. 4-ാമത്തെ വിഷയം. 5-ാമത്തെ വിഷയം, ജീവിക്കുവാൻ ദ്രവ്യം വേണമല്ലോ, ആർഗൂറിയോൻ വേണമല്ലോ. എന്നാൽ ദ്രവ്യത്തിൻ്റെ പുറകെ നിങ്ങൾ ഓടരുത്, ദ്രവ്യം നിങ്ങളെ പിൻഗമിക്കും എന്ന് തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ട്. മത്തായി സുവിശേഷത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ ആരംഭഘട്ടം തന്നെ കർത്താവ് പറഞ്ഞതാണ്, മുന്നമേ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ ഈ ഇതൊക്കെ നിങ്ങളുടെ പുറകെ വരും. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ധരിക്കും, എവിടെ പാർക്കും, എങ്ങനെ ജീവിക്കുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് അധികം ഭാരപ്പെടണ്ട. ഇതൊക്കെ ദൈവം തമ്പുരാൻ നമുക്ക് നൽകുവാൻ ശക്തനാണ്. തിമോഥെയോസിൻ്റെ 1-ാം ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 10-ും 11-ും വാക്യങ്ങളിൽ വിശുദ്ധ പൗലോസ് കാരാഗ്രഹത്തിൽ, റോമിലുള്ള കാരാഗ്രഹത്തിൽ വസിക്കുമ്പോൾ തൻ്റെ ആത്മീയ പുത്രനാകുന്ന തിമോഥെയോസിനെ എഫസോസിലെ ശുശ്രൂഷയ്ക്കും താൻ അവിടെ സാരഥ്യം കൊടുക്കുമ്പോൾ തന്നെ പറഞ്ഞ് ഉറപ്പിച്ച വചനമാണ്. അവസാനമായി ഒരു ദൈവവേദൽ വിട്ടോടേണ്ട വിഷയം, വളരെ വിചിന്തനീയമാണ് ഈ വേദഭാഗം. തിമോഥെയോസിൻ്റെ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായം 22-ാമത്തെ വാക്യം. പൗലോസ് അവിടെ പറഞ്ഞ വാക്യം ശ്രദ്ധിക്കുക. തിമോഥെയോസിൻ്റെ 2-ാം ലേഖനം 2-ാം അധ്യായം 22-ാം വാക്യം. ഏത് വിധത്തിലും വീഴ്ത്തുവാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു പട്ടണമായിരുന്നു എഫസോസ്. എല്ലാ വിധത്തിലും വിഗ്രഹങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന, വിഗ്രഹാരാധനയ്ക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന, ലോകോത്തര ഭാഗങ്ങളിൽ നിന്ന് വിഗ്രഹമായിരുന്ന ഡയാനയെ, അർത്തമീസിനെ ആരാധിക്കുവാൻ വന്നുകൊണ്ടിരുന്ന ജനസമൂഹത്തിൻ്റെ നടുവിൽ തന്നെയുമല്ല ഈ യൗവനക്കാരൻ തിമോഥെയോസ്. തീർത്തും യൗവനത്തിലുള്ള ഒരു ശാരീരിക ഘടനയാണ് എപ്പോഴും വീഴുവാൻ സാധ്യതയുള്ള ഒരു ശാരീരിക പ്രായം. അവിടെ പറയുകയാണ് വിശുദ്ധ പൗലോസ്, ഇവയെ വിട്ടകന്ന് തന്നെ താൻ വെടിപ്പാക്കുന്നവൻ, ഇവയെ വിട്ടകന്ന് എങ്കിലും ദൈവത്തിൻ്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു, കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു, 2-ാം അധ്യായം 19-ാമത്തെ വാക്യമാണ് അറിയുന്നു എന്നും, കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുന്നവനെല്ലാം അനീതി വിട്ടകന്നുകൊള്ളട്ടെ എന്നും ആകുന്നു അതിൻ്റെ മുദ്ര. എന്നെ കേൾക്കുന്ന ദൈവദാസീദാസന്മാർ, വളരെ ശ്രദ്ധയോടുകൂടെ ഇടയലേഖനത്തിലെ വിഷയങ്ങൾ ഇരുന്ന് ചിന്തിച്ച് വായിക്കുക. അനീതി വിട്ടകന്നുകൊള്ളണം ദൈവത്തിൻ്റെ ദാസന്മാർ. വിട്ടകന്നുകൊള്ളേണ്ട കാര്യം എന്തെല്ലാമാകുന്നു എന്ന് പിന്നീട് ദൈവഹിതമായാൽ നമുക്ക് ചിന്തിക്കാം. എന്തെല്ലാം വിഷയങ്ങൾ ഒരു ദൈവവൈതൽ, രാജകീയ പുരോഹിത വർഗം വിട്ടകന്നു പോകണം എന്ന്. എന്നാൽ ഒരു വീട്ടിൽ പൊന്നുകൊണ്ടും വെള്ളി കൊണ്ടുമുള്ള സാമാനങ്ങൾ, ഉപകരണങ്ങൾ, സാധനങ്ങൾ മാത്രമല്ല, മരവും മണ്ണും കൊണ്ടുള്ളവയും ഉണ്ട്. ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. നിങ്ങൾ പൂർവകാലങ്ങളിലും ഇപ്പോഴും നിങ്ങളുടെ ഭവനങ്ങളിൽ വസ്തിപ്പിഞ്ഞാണമുണ്ട്, വസ്തിപാത്രങ്ങൾ മണ്ണുകൊണ്ടുള്ളത്, ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. അത് പല വർണ്ണങ്ങളിലും പല നിറങ്ങളിലും ഉള്ളതാണ്. അതേ മണ്ണുകൊണ്ട് തന്നെയാണ്, ആ മണ്ണുകൊണ്ടുള്ള പാത്രമാണ് നമ്മൾ വിരുന്നുകാർ വരുമ്പോഴും മറ്റും വിശേഷവിധിയായി തീൻമേശകളിൽ നിരത്തി വെച്ച ആഹാരം നമ്മൾ വിളമ്പിക്കൊടുക്കുകയും നമ്മൾ സ്വാദിഷ്ടമായി ഇരുന്ന് ഭക്ഷിക്കുകയും ചെയ്യുന്നത്. അതേ മണ്ണുകൊണ്ട് തന്നെയാണ് നാം വീടിൻ്റെ പുറത്ത് അല്ല, ഭൗതിക ലോകത്തിൽ ഇപ്പോൾ വീടുകളുടെ അകത്തും ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന ശൗചാലയത്തിൻ്റെ അകത്ത് വയ്ക്കപ്പെട്ടിരിക്കുന്ന കൊമോഡ് ഉണ്ടാക്കപ്പെട്ടതെന്നും മറക്കരുത്. ഒരേ ഖനിയിൽ നിന്നെടുത്ത മണ്ണുകൊണ്ട് ഒന്ന് വായുമൂലം ഭക്ഷിക്കുന്ന ഭക്ഷണങ്ങൾ വിളമ്പുന്ന പാത്രം ഉണ്ടാക്കുമ്പോൾ അവ ദഹിച്ചു തീർന്ന ശേഷം ആർക്കും
കാണുവാൻ കഴിയാത്ത വണ്ണം മാറിയിരുന്ന് ആ ഉച്ച അതേ ആ വൃത്തിഹീനമായതിനെ കളയുന്ന കൊമോടും ഉണ്ടാക്കുന്നു എന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഇവയെ വിട്ടകന്ന്, ഏത് ഹീനമായ കാര്യങ്ങളെ വിട്ടകന്ന് തന്നെ താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രവും ആകുന്നു. ഇറങ്ങിത്തിരിച്ച പലരും മാനപാത്രമായി ശോഭിച്ചവർ ഹീനപാത്രമായി തീർന്ന്. ഒരു കാലത്ത് ആ വ്യക്തിയുടെ വരവിന് വേണ്ടി കാതോർത്ത് കൺകുളിർക്ക കാണേണ്ടതിന് കാത്തിരുന്ന പലരും ഇന്ന് വഴിയിൽ വെച്ചോ പൊതുസ്ഥലത്ത് വെച്ചോ കാണുമ്പോൾ കണ്ടിരിച്ച് മുഖം മറച്ച് മൂകുന്ന വിധത്തിൽ ആയിത്തീരുവാൻ കാരണം അവർ തങ്ങളുടെ ജീവിതത്തെ ഉപയോഗഹീനമായ വേലയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതാണ്. നമ്മൾ നിലനിൽക്കുന്നു എങ്കിൽ അവരെ വീഴ്ത്തി അതേ പൈശാചിക ശക്തിയുടെ വ്യാപാരമുള്ള ലോകത്തിൽ നമ്മെ വീഴാതെ വണ്ണം മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരാക്കി നിർത്തേണ്ടതിനു വേണ്ടി ദൈവം നമ്മെ പരിപാലിക്കുന്നു എന്നുള്ളതല്ലാതെ സ്വയം നിന്നതല്ല ദൈവം നമ്മെ നിർത്തിയതാണ്. അതുകൊണ്ട് മകനെ തിമോഥെയോസേ, നീ യൗവനമോഹങ്ങളെ വിട്ടോടി നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനവും ആചരിക്കുക. ഇതിനെതിരായി ആരെങ്കിലും തർക്കിപ്പാനോ ഭാവിപ്പാനോ വന്നാൽ കൊരിന്തർക്ക് എഴുതപ്പെട്ട ഒന്നാം ലേഖനം 11 16 വാക്യത്തിൽ കാണുന്ന പോലെ ആരെങ്കിലും നിങ്ങളോട് തർക്കിപ്പാൻ ഭാവിച്ചാൽ ആ മര്യാദ ദൈവമക്കൾക്കും ദൈവസഭയ്ക്കും വിശുദ്ധന്മാർക്കും ഇല്ല എന്ന് പറഞ്ഞ് അവരോട് ഒഴിഞ്ഞിരിക്കുക. വിശുദ്ധന്മാരായ ദൈവമക്കൾ ഓർത്തിരിക്കേണ്ട, സംവാദത്തിന് പോകരുത്, തർക്കത്തിന് വേണ്ടി സമയം കളയരുത്. തർക്കമൊരിക്കലും ആരെയും ഒരിടത്തും ജയത്തിലേക്ക് എത്തിക്കുന്നില്ല. ഈ സൈക്കോളജി മനഃശാസ്ത്രത്തെക്കുറിച്ചും ഫിലോസഫിയെക്കുറിച്ചും ചില ബുദ്ധിമാന്മാർ പറഞ്ഞിരിക്കുന്ന വാക്ക് ഇതാണ്. അതുകൂടെ ഒന്ന് പറയട്ടെ, സാങ്കല്പികമായ ഒരു കറുത്ത കുതിരയെ, ശ്രദ്ധിക്കുക, സാങ്കല്പികമായ കറുത്ത ഒരു കുതിരയെ വാതിലില്ലാത്ത ഒരു മുറിക്കുള്ളിൽ ഇട്ട ശേഷം ആ കുതിരയെ പിടിച്ചടക്കുവാൻ അർദ്ധരാത്രി മുതൽ അടുത്ത അർദ്ധരാത്രി വരെ ഓടുന്നത് പോലെയാണ് ഈ മനഃശാസ്ത്രത്തിലും ഫിലോസഫിയിലും കൂടെ തർക്കം നടത്തി ജയിപ്പാൻ പോകുന്ന പരിശ്രമം എന്ന് മറന്നു പോകരുത്. അവിടെ ആ കറുത്ത കുതിര സാങ്കല്പികമാണ്. അതിനെ കണ്ടുപിടിക്കുവാൻ വെളിച്ചം അവിടെയില്ല. ആ കുതിര എങ്ങുമൂടി രക്ഷപ്പെടുകയില്ല. ആ കുതിര അവിടെ അടയ്ക്കപ്പെട്ട മുറിയിലാണ്. ഈ ഓടുന്ന വ്യക്തിയുടെ അത്രയും ബുദ്ധിഹീനൻ വേറെ ആരെങ്കിലും ഉണ്ടോ? ബുദ്ധി ഇല്ലാത്ത മൗഢ്യ തർക്കം ശണ്ഠ ജനിപ്പിക്കുന്നുവെന്നറിഞ്ഞ് ഒഴിഞ്ഞിരിക്കുക. കർത്താവിൻ്റെ ദാസൻ ശണ്ഠയിടാതെ എല്ലാവരോടും ശാന്തനും ഉപദേശിപ്പാൻ സമർത്ഥനും ആയിരിക്കണം. വിഷയത്തിലേക്ക് മടങ്ങി വരുന്നു. ഇവിടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം, നമ്മൾ യൗവന മോഹങ്ങളെ വിട്ടോടുക. മോഹം എന്നുള്ളതിന് കൊടുത്തിരിക്കുന്ന പദം ലസ്റ്റ് എന്നാണ്. ഇംഗ്ലീഷിൽ പറയുന്നു, ഫ്ലീ അവേ ഫ്രം യൂത്ത്ഫുൾ ലസ്റ്റ്. ഓടുക എന്നുള്ളതിൻ്റെ അർത്ഥം നാം ആരംഭത്തിൽ കണ്ടതാണ് ആഗോൺ എന്ന് പറഞ്ഞാൽ അങ്ങകലെയുള്ള ലക്ഷ്യസ്ഥലത്തിലേക്ക് ചെല്ലുന്നിടം വരെ അങ്ങോട്ടും ഇങ്ങോട്ടും പുറകോട്ടും മുൻപോട്ടും വശങ്ങളിലോട്ടും ആരെല്ലാം കൂടെ ഓടുന്നുണ്ട്, ആരെല്ലാം എങ്ങനെ ഓടുന്നു എന്നുള്ള നിരീക്ഷിപ്പാനല്ല വിളിച്ചിരിക്കുന്നത്, എങ്ങനെയെങ്കിലും ബിരുദ പ്രാപിപ്പാനായി. ലസ്റ്റ് എന്ന LUST ലസ്റ്റ് എന്ന ഇംഗ്ലീഷ് പദത്തിന് മോഹം എന്ന മലയാള പദമുണ്ട്. അതിന് കൊടുത്തിരിക്കുന്ന യവനപദം എപ്പിതൂമിയ EPITHUMIA. ഒരിക്കൽ കൂടെ പറയാം, മോഹം എന്ന മലയാള പദത്തിന് ഇംഗ്ലീഷിൽ ലസ്റ്റ് എന്ന പദം കാണുന്നു. കാമാന്ധത എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം. കാമത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അന്ധമായ കാമം ജ്വലിപ്പിക്കുന്ന പ്രവൃത്തി. തിമോഥെയോസിൻ്റെ 1 6 ദോഷകരമായ മോഹം എന്നാണ് കാണുന്നത്. മോഹം ജനിക്കുമാർ, ജഡത്തിൽ വസിക്കരുത്, ജഡത്തിനായി ചിന്തിക്കരുത് എന്ന് വിശുദ്ധൻ നമ്മെ ഉപദേശിക്കുമ്പോൾ തന്നെ ദോഷകരമായ മോഹം വളരെ അപകടങ്ങൾ ഉണ്ടാക്കും. നമുക്ക് തിരുവചനത്തിൽ നമ്മൾ ചിന്തിക്കുന്ന ഈ വേദഭാഗത്തിൻ്റെ പേര് തന്നെ ജനസിസ് ടു റെവലേഷൻ എന്നാണല്ലോ. ഈ പാപവശത്തിൻ്റെ മുൻപിൽ മനുഷ്യൻ്റെ കണ്ണുകൾ അന്ധമായി പോകുന്നു. അവൻ എന്താണ് ചെയ്യുന്നത്, എന്താണ് പ്രവർത്തിക്കുന്നത് എന്ന് തന്നെ അവൻ മറന്നുപോകുന്നു. മാതാപിതാക്കൾ മക്കളെ വളർത്തുന്ന രീതിയിൽ വളർത്താഞ്ഞിട്ടല്ല, അവർ വളർന്നു വരുന്ന ലോകത്തിൻ്റെ സമൂഹം
ആ രീതിയിൽ പാപകരമായ പ്രവൃത്തിയിൽ വളർന്നു വരുന്നത് കൊണ്ടാണ്, മുഴുത്തു വരുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പാപത്തിൻ്റെ കന്ധത, കാമാന്ധത ലോകത്തിൽ വളർന്നു വരുന്നത് എന്ന് മറന്നു പോകരുത്. നമുക്ക് പഴയ നിയമത്തിൽ കാമാന്ധതയ്ക്ക് കണ്ണ് ഇല്ല എന്നുള്ളതിൻ്റെ തെളിവിന് വേണ്ടി ശമൂവൽ എഴുതിയ രണ്ടാമത്തെ പുസ്തകം 13-ാം അധ്യായം ഒന്നാമത്തെ വാക്യം തൊട്ട് ഒന്ന് കണ്ണോടിക്കുന്നത് നന്നായിരിക്കും. അതിൻ്റെ ശേഷം സംഭവിച്ചത്, ദാവീദിൻ്റെ മകനായ അബ്സാലൂമിന് സൗന്ദര്യമുള്ള ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾക്ക് താമാർ എന്നായിരുന്നു പേർ. താമാറിനെ കുറിച്ച് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്ന സൗന്ദര്യമുള്ള സ്ത്രീ, ദാവീദിൻ്റെ മകനായ അമ്നോനെ അവളിൽ പ്രേമം ജനിച്ചു. അവിടെ എഴുതിയിരിക്കുന്നത് കാമാന്ധമായ പിത്തുമിയ ജനിച്ചു എന്ന് തന്നെയാണ് സെപ്റ്റുവജൻ്റെ വേർഷനിൽ കൊടുത്തിരിക്കുന്ന പദം. ദൈവത്തിന് സ്തോത്രം. പ്രേമം ജനിച്ചു. തൻ്റെ സഹോദരിയായ താമാർ നിമിത്തം മാൽ മുഴുത്തിട്ട്, എപ്പിത്തുമിയ മുഴുത്തിട്ട് അമ്നോൻ രോഗിയായി തീർന്നു. അപ്പം ഈ കാമാന്ധത മുഴുക്കുമ്പോൾ രോഗങ്ങൾ വന്നു ചേരും. അവൾ കന്യകയാകയാൽ അവളോട് വല്ലതും ചെയ്യുവാൻ അമ്നോന് പ്രയാസവും തോന്നി. രണ്ട് സ്വഭാവങ്ങൾ. എന്നാൽ അമ്നോന് ദാവീദിൻ്റെ ജ്യേഷ്ഠനായി ശിമയുടെ മകനായി യോനാദാബ് എന്ന പേരുള്ള ഒരു സ്നേഹിതൻ ഉണ്ടായിരുന്നു. ചരിത്രം താഴോട്ട് നോക്കുക. മാൽ മുഴുത്തു. അമ്നോൻ വാസ് വെക്സ്ഡ് ആൻഡ് ഡിസ്ട്രസ്ഡ്. സ്വന്തം സഹോദരിയെയും മോഹത്തിനടിമയാക്കി. എന്തെല്ലാം, എത്ര പേർ അതിനുവേണ്ടി പുറകിൽ ദോഷം അനുഭവിച്ചു, മരണം വന്നു, ശാപഗ്രസ്തരായി തീർന്നു എന്ന് നോക്കുക. ഈ യൗവനമോഹം വിട്ടോടിയ വിഷയത്തിൽ ഏറ്റവും പ്രസിദ്ധനായ വ്യക്തി തിരുവചനത്തിൽ ഉണ്ട്. ചരിത്രത്തിൻ്റെ ഏടുകൾ മറിച്ചു നോക്കിയാൽ മനസ്സിലാകും. കാമാന്ധതയിൽ കുപ്രസിദ്ധരായ വ്യക്തികളിൽ ഒരുവനായിരുന്നു ശമൂവേലിൻ്റെ 2-ാം അധ്യായത്തിൽ നാം കാണുന്ന അമ്നോൻ. ഇവിടെ വിട്ടോടിയ വ്യക്തി 13-ാം അധ്യായം 7-14 വാക്യങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കണം. ഈ വിഷയങ്ങളെയൊക്കെ അപഗ്രഥിച്ച് ദൈവദാസനാകുന്ന പൗലോസ് തൻ്റെ ലേഖനത്തിൽ എഴുതിയ ഒരു വിശുദ്ധ ദൈവവചന വേദഭാഗമുണ്ട്. ഇവിടെ എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 7-ാമത്തെ വാക്യം, നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർക്കണം, അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിക്കണം. യേശു ക്രിസ്തുവാണ് അതിൻ്റെ ഏറ്റവും മകുട ഉദാഹരണം. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ ദൈവദാസന്മാർ സദൃശവാക്യങ്ങൾ 10:7 ലൂക്കോസിൻ്റെ സുവിശേഷം 17:32 ഒന്ന് ഓർക്കണം. നിങ്ങൾ ഓർത്തുകൊള്ളുവിൻ, ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവീൻ, അവൾ ഇറങ്ങിയെന്നുള്ളത് സത്യം, ഓടുവാൻ ആരംഭിച്ചെന്നുള്ള സത്യം, പക്ഷേ പിന്നോക്കി ഉപ്പുതൂണായി തീർന്നുപോയി എന്ന് മറന്നു പോകരുത്. യോസേപ്പിൻ്റെ വിഷയം ഇവിടെ ശ്രദ്ധിക്കുമ്പോൾ, അവന് 17 വയസ്സുള്ളപ്പോഴാണ് അവൻ്റെ അപ്പൻ സഹോദരന്മാരെ തേടി അവനെ അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് പാണ്ഡക്കത്തോടുകൂടെ പറഞ്ഞയച്ചത് എന്ന തിരുവചനത്തിൽ എഴുതിയിരിക്കുന്ന യോസേപ്പിന് 17 വയസ്സായിരുന്നു. അവൻ തൻ്റെ സഹോദരന്മാർക്ക് പിതാവ് കൊടുത്തയച്ച ആ ഭക്ഷണ പദാർത്ഥവുമായി വരുന്നു. സഹോദരന്മാർ അവനെ അവൻ കണ്ട ദർശന മുഖാന്തരമായി പകവീട്ടുവാനായി അവനെ നശിപ്പിക്കുവാൻ പരിശ്രമിക്കുന്നു. സംഭവ വിഷയങ്ങൾ മുഴുവൻ നമുക്ക് തിരുവചനത്തിൽ തന്നെ കാണുവാൻ അതെ സാധിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. 37-ാമത്തെ അധ്യായത്തിൽ അവനെ അവസാനം ഇസ്മായേല്യ കച്ചവടക്കാർക്ക് വിറ്റു. ഇസ്മായേല്യ കച്ചവടക്കാർ സാധനങ്ങളും അവനെ കുഴിയിൽ നിന്നിറക്കി വേറെ വസ്ത്രം ധരിപ്പിച്ചു. അവനെയും കൊണ്ട് മിസ്രയീമിലെ തെരുക്കളിൽ കൂടെ, രാജകീയ വ്യക്തികൾ താമസിക്കുന്ന തെരുക്കളിൽ കൂടെ, അവർ ചുമലിൽ കെട്ടിവെച്ചിരിക്കുന്നതായ സുഗന്ധവർഗങ്ങളും കൊണ്ട് നടക്കുമ്പോൾ, 1-ാമത്തെ വാക്യം, ഫറവോൻ്റെ ഒരു ഉദ്യോഗസ്ഥനായി അകമ്പടി നായകനായ പൊത്തിഫീർ എന്ന ഒരു മിസ്രയീമ്യനെ
മിസ്രൈമ്യൻ അവനെ വിലയ്ക്ക് വാങ്ങി. യൗവനക്കാരനല്ലേ, 17 വയസ്സ് അല്ലെങ്കിൽ 18 വയസ്സ് കാണും. വിലയ്ക്ക് വാങ്ങി, ഏതായാലും നഷ്ടത്തിൽ വാങ്ങി കാണുകയില്ല. 20 വെള്ളിക്കാശിന് വിലയ്ക്ക് വാങ്ങിയത് ഏതായാലും ലാഭത്തിൽ തന്നെ വിറ്റ് കാണും. ദൈവത്തിന് സ്തോത്രം. യഹോവ യോസേപ്പിനോടുകൂടി ഉണ്ടായിരുന്നു എന്ന തിരുവചനത്തിൽ ഇസഹാക്ക് യാക്കോബ് തന്നോടുകൂടെ ഇല്ല, തൻ്റെ സഹോദരന്മാരില്ല, അവൻ്റെ അമ്മ ആ സന്ദർഭത്തിൽ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞു, ആരും അവനോടുകൂടെ ഇല്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കൾക്ക് ഇതൊരു ബുദ്ധി ഉപദേശമാണ്. 13:7 നാം കണ്ടു, നമ്മെ ഉപദേശിച്ച് പഠിപ്പിച്ചവരുടെ ജീവിത മാതൃക പിൻപറ്റണം. ആരുമില്ലാത്ത സ്ഥലത്തും കുഗ്രാമങ്ങളിലും മലമേടുകളിലും സുവിശേഷ വേലയ്ക്ക് പോകുന്ന ദൈവദാസീദാസന്മാർ, ഭാര്യയില്ലാത്തവരാകാം അല്ലെങ്കിൽ അവിവാഹിതരാകാം, ആരുമില്ലാത്ത സന്ദർഭത്തിൽ ഒരു പൊത്തിഫേറിൻ്റെ ഭാര്യയാണ് വശീകരിക്കാൻ വന്നതെങ്കിൽ വീണ്ടും പല പൊത്തിഫേർമാർ പലയിടങ്ങളിൽ പതിയിരിപ്പുണ്ട്. അവരുടെ മായാവലയത്തിൽപ്പെട്ട് അവരുടെ വശീകരണത്തിൽപ്പെട്ട് എപ്പിത്തൂമിയായിക്ക് അടിമകളായി അവരുടെ പാപ പാശങ്ങളിൽ ചുറ്റപ്പെട്ട് പാപവലയിൽ ആയിപ്പോകരുത് എന്ന് വീണ്ടും ഞങ്ങൾ നിങ്ങളെ ഓർപ്പിക്കുന്നു. ഏതായാലും അവനോടുകൂടെ ദൈവമുണ്ടായിരുന്നു എന്നുള്ളത് മറന്നു പോകരുത്. വേറെ കണ്ണുകൾ ആരും ആരെയും കാണുന്നില്ലെങ്കിലും ഭൂമിയിലൊക്കെയും ഊടാടി സഞ്ചരിക്കുന്ന യഹോവയുടെ കണ്ണ് ഏത് വ്യക്തിയുടെ മേലുണ്ട്, ആ കണ്ണിനെ മറച്ചൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ട്. പാപമുള്ള ദേശത്തിന്മേലും യഹോവയുടെ കണ്ണ് ഉണ്ട്, ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും യഹോവയുടെ കണ്ണുണ്ട്. തങ്കലേകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെ താൻ ബലവാനെന്ന് കാണിപ്പാൻ യഹോവയുടെ കണ്ണ് ഊടാടി സഞ്ചരിക്കുന്നു. നിന്റെ മേൽ ഞാൻ എൻ്റെ കണ്ണ് വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും എന്നൊക്കെ ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്. ആരെ വിട്ടാലും ഒരിക്കലും വിട്ടുകളയാത്ത യഹോവയുടെ കരം യോസേപ്പിനോടുകൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ കൃതാർത്ഥനായി. ഒരു ദൈവദാസനാകട്ടെ, ഒരു വ്യക്തിയാകട്ടെ, കൃതാർത്ഥനാകണം എങ്കിൽ ഈ ലോകത്തിലെ നശിച്ചു പോകുന്ന സമ്പത്തിൻ്റെ പിന്നാലെ സ്വയം ഓടുകയോ ആരെങ്കിലും തന്ന് നമ്മളെ കൃതാർത്ഥരാക്കുകയോ ചെയ്യുന്നതിലുപരി നമുക്ക് അത്യാവശ്യമായിരിക്കുന്ന വിഷയം ദൈവസാന്നിധ്യം നമുക്ക് തന്ന് ദൈവത്താൽ തരുന്ന അനുഗ്രഹങ്ങൾ കൊണ്ട് കൃതാർത്ഥരാകുക എന്നുള്ളതാണ്. മിസ്രൈമ്യനായ യജമാനൻ്റെ വീട്ടിൽ പാർത്തതു അവന് കൊടുത്ത ശുശ്രൂഷ ചെയ്തു. യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ ചെയ്തതൊക്കെയും സഫലമായി സാധിപ്പിച്ചു. അന്ന് യജമാനൻ കണ്ടു, പ്രമോഷന് വേണ്ടി വേറെ എങ്ങും പോകണ്ട, ചെയ്യുന്ന കാര്യങ്ങൾ ഔന്നത്യത്തിലേക്ക് പോകുവാൻ വേറെ ഒന്നും ചെയ്യണ്ട, ഏൽപ്പിക്കപ്പെട്ട ശുശ്രൂഷകൾ കൃതാർത്ഥതയോടുകൂടെ ചെയ്താൽ മാത്രം മതി. അതുകൊണ്ട് ഈ പ്രമോഷനും ഉന്നത സ്ഥാനത്തിന് വേണ്ടി നാട് മുഴുവൻ ഓടി നടന്ന് കിട്ടിയ പണം ചിലവഴിച്ച് പാനൽ പ്രവർത്തനം ചെയ്യുന്നവരൊന്ന് ചിന്തിക്കുക. ദൈവ ശുശ്രൂഷയിൽ, ദൈവം തന്ന ശുശ്രൂഷകൾ അതെന്തുമാകട്ടെ, കൃതാർത്ഥതയോടുകൂടെ ചെയ്താൽ ഔന്നത്യം നിങ്ങളെ തേടി വരും. നിങ്ങൾ ഔന്നത്യത്തിന് വേണ്ടി തേടി പോകേണ്ട. ആരും ഒരു ഔന്നത്യവും തന്നില്ലെങ്കിൽ ദൈവഗീതമല്ല അത്രേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി കർത്താവിന് വേണ്ടി ജീവിക്കുക എന്നുള്ളതല്ലേ നമ്മെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ ആഗ്രഹം. അതുകൊണ്ട് യോസഫ് അവനിഷ്ടനായി അവന് ശുശ്രൂഷ ചെയ്തു. സംഭവം, യജമാനൻ ആയിരിക്കുന്ന പൊത്തിഫീർ എവിടെയോ പോയ സന്ദർഭത്തിൽ ആ വലിയ വീട്ടുവളപ്പിൽ ഉയർത്തിക്കെട്ടിയ ഭിത്തിയുടെ ഉള്ളിൽ അവനും യോസഫും അവൻ്റെ യജമാനത്തെയും മാത്രം ഉണ്ടായിരുന്നു എന്നാണ് അനുമാനിക്കേണ്ടത്. അവൾ അവൻ്റെ മേൽ കണ്ണുവെച്ചു, അവനെ നശിപ്പിക്കുവാൻ പരിശ്രമിച്ചു. നമ്മൾ മുന്നോട്ട് മാത്രം നോക്കി ഓടുമ്പോൾ 1000 കണ്ണുകൾ നമ്മെ നോക്കുന്നുണ്ട്. അവരെ നമ്മെ ഗുണപ്പെടുത്തുവാനല്ല വീഴ്ത്തേണ്ടതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. ഏറ്റവും നല്ലതും ഏറ്റവും ശക്തമായതും ഏറ്റവും സൗന്ദര്യമേറിയതിൻ്റെ പിന്നാലെയാണ് ലോകത്തിൻ്റെ കണ്ണുകൾ. അവരെ വീഴ്ത്തുക, അവരെ നശിപ്പിക്കുക. നമ്മളെ നശിപ്പിക്കുവാനായി പരിശ്രമിക്കുന്ന കണ്ണുകൾ എണ്ണമറ്റതാകുമ്പോൾ നമ്മെ ഐശ്വര്യപൂർണരായി ദൈവകൃപയിൽ നിർത്തേണ്ടതിനു വേണ്ടി കണ്ണുകൾ വളരെ കുറവേ കാണുകയുള്ളൂ. നമ്മുടെ ഔന്നത്യത്തിൽ അസൂയ പൂണ്ട് നമ്മളെ നശിപ്പിക്കുവാൻ പരിശ്രമിക്കുന്ന എത്രയോ കണ്ണുകൾ ഉണ്ട്. അതിനെയൊക്കെ വിട്ടോടുക, അതിനെ കണ്ടുകൊണ്ട് നിൽക്കണ്ട, അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നിൽക്കണ്ട. യോസേപ്പിൻ്റെ ജീവിതം അതിൻ്റെ മകളുടെ ഉദാഹരണമാണ്. ആരുമില്ലാത്ത സന്ദർഭത്തിൽ ഇവളിൽ മാൽമൂത്ത് എപ്പിത്തൂമിയ മൂത്ത് ഇവൾക്ക് ഏതായാലും വിവാഹപ്രായവും കഴിഞ്ഞ് മക്കൾ കാണുമോ ഇല്ലയോ എന്ന് നമുക്കറിയുന്നില്ല. തൻ്റെ ഭർത്താവിനെക്കാട്ടിൽ
ഉപയോഗപ്രദൻ ഇവനാണ്, അവളുടെ എപ്പിത്തൂമിയ നിർവഹിക്കുന്നതിലെന്ന് കണ്ടതുകൊണ്ടല്ലേ അതിൻ്റെ പിന്നാലെ അവൻ്റെ പിന്നാലെ ഓടിയത്. അവൻ തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവളുടെ രാജകീയ ഭവനത്തിൽ വരുമ്പോൾ ശുശ്രൂഷകൻ അടിമ എന്നുള്ളതിൻ്റെ അടയാളമായി ഒരു പുറംകുപ്പായം പുറത്ത് ഇട്ടിരിക്കും, അകവസ്ത്രത്തിൻ്റെ പുറത്ത്. അവൾ അവനെ വശീകരിപ്പാനായി പലതവണ പരിശ്രമിച്ചു, നടന്നില്ല. ഇന്നും പുറത്ത് രക്ഷപ്പെടുവാൻ കഴിയില്ല, കാരണം കെട്ടിയടയ്ക്കപ്പെട്ട വീടാണ്, അവൻ കാശു കൊടുത്ത് വിലയ്ക്ക് വാങ്ങപ്പെട്ട അടിമയുമാണ്. ഏതായാലും ഒരു ദിവസം ഇപ്പിത്തുമിയ മൂത്ത് അവൾ ബലശാലിയും വളരെ വളർന്ന ശാരീരിക ശക്തിയുമുള്ള സ്ത്രീയാകയാൽ ഇവൻ്റെ മേൽ ചാടി വീണു. ഇവൻ എന്തു ചെയ്തു? ഓടി കുതിറി രക്ഷപ്പെട്ടു. പുറത്ത് ഇടപെട്ട ആ അടിമയുടെ വസ്ത്രം, ദാസന്റെ വസ്ത്രം അവൾ പിടിച്ചെടുത്തു. അവനേതായാലും അന്ന് ഓടി രക്ഷപ്പെട്ടതുകൊണ്ട് അവൻ പാപത്തിൽ വീണില്ല. എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്ന വേറെ വ്യക്തികളുടെ ക്ഷണമനുസരിച്ച് പോയി അവരുടെ എപ്പിത്തൂമിയ നിർവഹിക്കുവാനുള്ള പാത്രമായിട്ടല്ല, കർത്താവിനെ വഹിക്കുന്ന മാനപാത്രമായി തീരുവാനാണ്. അതുകൊണ്ട് യാതൊരു പാപത്തിൻ്റെ വശീകരണവും നമ്മുടെ ജീവിതത്തിൽ വരുവാൻ നമ്മൾ അനുവദിക്കരുത് എന്ന് മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. കുറ്റാരോപണം നടത്തി, പ്രാഥമിക റിപ്പോർട്ട് എഴുതി, പൊത്തിഫെയറിൻ്റെ അടുത്തുള്ള അവന് സ്വാധീന ശക്തി ഉള്ളതുകൊണ്ട് അവൻ്റെ കുറ്റം അവർ കള്ളത്തരം പറഞ്ഞ് തെളിയിച്ച് ജീവാവസാനം വരെ കാരാഗ്രഹത്തിൽ ഇടുന്ന നീ ശിക്ഷയ്ക്ക് വിധേയനാക്കി കാരാഗ്രഹത്തിലാക്കി കളഞ്ഞു. ഏതായാലും ഇതിൻ്റെ എല്ലാം നിഷ്കളങ്കമായ അവസ്ഥ കണ്ട ദൈവം യോസഫിനെ ദൈവമല്ലേ മിസ്രയീമിൽ അയച്ചത്? 105 സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്, അവൻ അവർക്ക് മുൻപായി ഒരുവനെ അവിടെ അയച്ചു എന്ന്. ദൈവമാണ് ഒരു ദൈവദാസനെ ദൈവഹിതപ്രകാരം ഉള്ള തയ്ക്കുന്നതെങ്കിൽ അവിടെ ഏതെല്ലാം വിഷയങ്ങൾ പരിശോധനകൾ വന്നാലും അതിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാനുള്ള ബുദ്ധിയും ശക്തിയും ആരോഗ്യവും വേദനവരവും അവർക്ക് കൊടുക്കും എന്ന് മറന്നു പോകരുത്. ആ വിഷയം മറക്കാതിരിക്കുമ്പോൾ തന്നെ ചെന്ന് വീഴരുത്, അതിന് ദൈവം ഉത്തരവാദിയല്ല. വീഴാതെ വണ്ണം ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ. യോസേപ്പ് വിട്ടോടി. അതുകൊണ്ട് 13 അവിടെ കാരാഗ്രഹവാസം അനുഭവിച്ചതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. പിന്നീട് നടന്ന വിഷയങ്ങൾ അനുഗ്രഹപൂർണമായിരുന്നു. ആർക്കും വിടുവിപ്പാൻ കഴിയാത്ത കാരാഗ്രഹത്തിൻ്റെ വാതിൽ ഒരു ദിവസം രാജാവിനെ കൊണ്ട് വിടുവിച്ചു. ആർക്കും വെളിപ്പെടുവാൻ കഴിയാത്ത പ്രവേശനമടയ്ക്കപ്പെട്ട രാജാവിൻ്റെ ശയനമുറിക്കുള്ളിൽ ദൈവം ഒരു രാത്രി പ്രത്യക്ഷപ്പെട്ടു. 2 സ്വപ്നങ്ങൾ ഒരേ അർത്ഥമുള്ളത് വ്യത്യസ്ത സ്വഭാവത്തോടുകൂടെ കാണിച്ചു. മന്ത്രവാദികൾ, ശകുനവാദികൾ, ആഭിചാരകന്മാർ എന്നിവർക്ക് പറയുവാൻ കഴിയാതിരുന്ന ആ സ്വപ്നം വെളിപ്പെടുത്തുവാൻ ദൈവം യോസേപ്പിനെ ഉപയോഗിച്ചു. ഉയർച്ചയിലേക്ക് നടത്തിയെന്ന് മാത്രമല്ല, അവനെ നശിപ്പിക്കുവാൻ പരിശ്രമിച്ചവരുടെ എല്ലാവരുടെയും മുൻപിൽ അവനെ ഉയർത്തി. ആകയാൽ എന്നെ കേൾക്കുന്നവർ ഒരു കാര്യം ഗ്രഹിക്കുക, നാം എവിടെയായാലും നാം ഏതവസ്ഥയിലായാലും ദ്രവ്യാഗ്രഹം വിട്ടോടുക മാത്രമല്ല, യൗവനമോഹങ്ങളെ വിട്ടോടുവാൻ ഏറ്റവും മകുട ഉദാഹരണമായി നിൽക്കുന്ന വ്യക്തി യോസേപ്പാണ്. നമുക്ക് വിട്ടോടാം, തീർന്നില്ല. തുടർന്നും ഇതേ വിഷയം നമുക്ക് ചില മിനിറ്റുകൾ കൂടെ ധ്യാനിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് ഓടുവാൻ വേണ്ട ശക്തി, ആത്മീയ ഓട്ടത്തിന് വേണ്ട ശക്തി ദൈവം നമുക്ക് നൽകേണ്ടതിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങൾ പഠിക്കുന്ന ഈ ദൈവത്തിൻ്റെ വചനമായ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിക്കുകയും അതിനനുസരിച്ച് ജീവിച്ച് ദൈവകൃപ വായ്പാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണം. കേൾവിക്കാരായ G2R പ്ലാറ്റ്ഫോമിലെ എല്ലാ ദൈവദാസീദാസന്മാരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിച്ച് തിരുസന്നിൽ സമർപ്പിക്കുന്നു. കേൾക്കുമാറാകണമേ.